12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയേക്കാൾ മനോഹരമല്ലായിരുന്നു ഇന്നലെ നാം ലുസൈനിൽ കണ്ടത്. ഹോളണ്ടിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്ന് അർജന്റീന സെമിയിലേക്ക് കടക്കുമ്പോൾ കണ്ണുകൾ നയനമനോഹാരിതം. അതിന് കാരണക്കാരനായ ഒരു പേരുകാരനുണ്ട്. ആ നീലക്കുപ്പായത്തിൽ അർജന്റീനയുടെ സൈഡ് ബെഞ്ചിൽ നിന്ന് ആരെയും തന്ത്രങ്ങളിൽ വീഴ്ത്തുന്ന ദ റിയൽ ക്രൂക്കഡ് മാൻ ലയണൽ സെബാസ്റ്റിൻ സ്കോളോണി. കളത്തിൽ ലയണൽ മെസ്സിയാണ് നായകനെങ്കിലും ആ നായകനായി ആ കിരീടത്തെ എങ്ങനെ നേടാമെന്ന് മാത്രം ചിന്തിക്കുന്ന ദ വൺ ആൻഡ് ഓൺലി ലയണൽ സെബാസ്റ്റിൻ സ്കോളോണി മത്സരങ്ങൾക്കനുസരിച്ച് ടീമിനെ കളത്തിലേക്ക് അയക്കുന്നു. സ്വന്തം ടീമിന്റെ ശക്തി ദൗർബല്യങ്ങളെക്കാൾ എതിരാളിയുടെ ദൗർബല്യങ്ങളെ വ്യക്തമായി പഠിച്ച് അതിനനുസരിച്ച് ടാക്ടിക്കൽ ചേഞ്ചസും ഫോർമേഷനും രൂപീകരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ആശ. വിഖ്യാതരായ ലൂയിവാൻഗാലിന്റെ കുട്ടികളെ വീഴ്ത്തി സെമിയിലേക്ക് കടന്നിരിക്കുന്നു. ജോർജ് സാമ്പോളി എന്ന ഇതിഹാസ പരിശീലകന്റെ കീഴിലെ 2 വർഷം കൊണ്ട് അയാൾ പഠിക്കുകയായിരുന്നു അർജന്റീനയെ. 2018 തകർന്ന് തരിപ്പണമായ ഒരു സംഘത്തെ നയിക്കാനുള്ള അവസരം ആ പഴയ റൈറ്റ് ബാക്കിനെ തേടിയെത്തിയപ്പോൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇതുപോലെയൊരു ജൈത്രയാത്ര. തനിക്ക് മുന്നിലുണ്ടായിരുന്ന വലിയ വെല്ലുവിളിയുമായി ആദ്യമെത്തിയത് 2019 കോപ്പ കിരീടത്തിലേക്ക്. എന്നാൽ നോക്കൌട്ട് സ്റ്റേജ് പോലും പിന്നിടാതെ അർജന്റീന തിരികെ മടങ്ങുമെന്ന് കരുതിയപ്പോൾ അന്ന് കമന്ററി ബോക്സിൽ ഉയർന്നു വന്നത് ഇങ്ങനെയായിരുന്നു: ദ സിറ്റുവേഷൻ ഈസ് ബാഡ്, ദ ടീം ഈസ് ബാഡ്, ദർ ഈസ് നോ സ്ട്രക്ചർ, ദർ ഈസ് നോ പ്ലാൻ. അതെ, ഈ കമന്ററി അത്ര പെട്ടെന്നൊന്നും നമ്മുടെ കർണപടങ്ങളിൽ നിന്ന് വിട്ടൊഴിയുകയില്ല. എന്നാൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആ നീലക്കുപ്പായക്കാർ ആതിഥേയരായ ബ്രസീലിനെതിരെ നടന്ന വിവാദമായ മത്സരത്തിൽ തോറ്റു കീഴടങ്ങിയെങ്കിൽ വളരെ പ്രതീക്ഷ നൽകിയ മത്സരമായിരുന്നു. അവിടെ തുടങ്ങിയതാണ് ലയണൽ സ്കോളോണിയുടെയും ഇതിഹാസ താരങ്ങളായ വാൾട്ടർ സാമോലിന്റെയും പബ്ലോ ഈബറിന്റെയും റോബർട്ടോ അയാളുടെയും നേതൃത്വത്തിലുള്ള പരിശീലക സംഘത്തിന്റെ വിജയം. പിന്നീട് നേരിട്ടത് വമ്പൻ ടീമുകൾ. അർജന്റീനയെ തോൽപ്പിക്കാൻ അവർക്കാർക്കും ആയിട്ടുമില്ല. സ്കോളോണിയും സംഘവും പുത്തൻ താരങ്ങളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു. കൂടുതൽ പരിശീലന മത്സരങ്ങൾ. അർജന്റീനയുടെ നിലവിലെ മിഡ്ഫീൽഡ് ജനറൽ ഡിപോൾ തന്നെ ഇങ്ങനെ പറയുകയുണ്ടായി: ഞങ്ങളുടെ ടീമിൽ ലയണൽ മെസ്സിക്ക് മാത്രമാണ് ഫസ്റ്റ് ലെവലിൽ സ്ഥാനമുറപ്പ്. ബാക്കി ഞങ്ങളെല്ലാവരും ടീമിന്റെ ആദ്യ ലെവലിലേക്ക് മത്സരിക്കണം. അതെ, അതാണ് സ്കോളോണി. പേരുകൊണ്ട് ഇവിടെ കാര്യമില്ല. അങ്ങനെ 28 വർഷത്തിന്റെ കാത്തിരിപ്പിന് മാറക്കാനയുടെ പെരുമാറിൽ അർജന്റീന അന്ത്യം കുറിക്കുമ്പോൾ ലോകം ഏറ്റവും അധികം ചിന്തിച്ച 2 പേരുകാരിൽ ഒരാളായിരുന്നു ലയണൽ സ്കോളോണി. പിന്നീട് ഫൈനൽ സെമിയിൽ ഇറ്റലിയെ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ഒന്നുറപ്പിച്ചിരുന്നു: ഖത്തറിൽ ഈ മനുഷ്യൻ അത്ഭുതങ്ങൾ തീർക്കുമെന്ന്. എന്നാൽ തുടർച്ചയായ 36 മത്സരങ്ങളുടെ അൺബീറ്റൻ റണ്ണുമായി എത്തിയ അർജന്റീനയെ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ സൗദി ഞെട്ടിച്ചു. അന്ന് ഒരു അർജന്റീന ആരാധകൻ പോലും ആ നീലക്കുപ്പായക്കാരനെ കുറ്റപ്പെടുത്തിയില്ല. കാരണം ഇത് ഫുട്ബോളാണ്, ഒരു സെക്കൻഡിലും എന്തും സംഭവിക്കാം. അവിടെ അന്ന് സംഭവിച്ചത് അത്രമാത്രം. പിന്നീട് സ്കോളോണിക്ക് മുന്നിലുണ്ടായിരുന്നത് ജീവമരണ പോരാട്ടങ്ങൾ. പോളണ്ടിനെയും മെക്സിക്കോയെയും അവരുടെ ആക്രമണങ്ങളെ മധ്യനിരയിൽ തന്നെ പൂട്ടിയ മാന്ത്രികത അയാളുടെ മാത്രം ബുദ്ധി. അതിൽ തന്നെ ശ്രദ്ധേയമായ ഒരു ടാക്ടിക്കൽ ചേഞ്ച് നമുക്കൊന്ന് നോക്കാം. മെക്സിക്കോക്കെതിരെ നിർണായകമായ 2ാം മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ കൂടുതൽ പിഴവ് വരുത്തിയ സെന്റർ ബാക്ക് ക്രിസ്റ്റ്യൻ റൊമേരോയ്ക്ക് പകരക്കാരനായി ലിസാൻഡ്രോ മാർട്ടിനസ് കളത്തിൽ. എന്നാൽ ഒരു പവർ പാക്ക് പെർഫോമൻസ് നടത്തിയിട്ടും നിർണായകമായ പോളിനെതിരെ 3ാം മത്സരത്തിൽ വീണ്ടും റൊമേരോ കളത്തിലേക്ക്. അവിടെയാണ് ടാക്ടിക്കൽ ബ്രില്യൻസ്. വളരെ ഉയർന്ന ഫിസിക്കും ഹൈറ്റുമുള്ള പോൺ പ്ലേയേഴ്സിനെ നേരിട ലിസാൻഡ്രോയേക്കാൾ മികച്ചവൻ റൊമേരോ തന്നെ. ഇനി പ്രീ ക്വാർട്ടറിൽ ഓസ്ട്രേലിയൻ ആധിപത്യവും ഇപ്പോൾ ക്വാർട്ടറിൽ ഹോളണ്ട് വസന്തവും അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി സെമിയിൽ ക്രൊയേഷ്യ നേരിടുമ്പോൾ ആരൊക്കെ ടീമിൽ ഉണ്ടാവുമെന്നോ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നോ ആ പഴയ റൈറ്റ് ബാക്കിന് മാത്രം അറിയാവുന്ന സത്യം. എന്തായാലും ഇന്നലെ വരുത്തിയ അവസാന മിനിറ്റിലെ പിഴവുകൾ ഒഴിച്ചാൽ അർജന്റീനയും ആധിപത്യം കളത്തിൽ അയാളുടെ കുട്ടികൾ അഴിച്ചുവിടുന്നു. 2018 മധുര പ്രതികാരവും ഫൈനൽ പോരാട്ടവും സ്കോളോണിയുടെ കുട്ടികൾക്കുള്ളത്. നന്ദി സ്കോളോണി, താങ്ക് യു ഫോർ യുവർ പാഷൻ.